ഞാനങ്ങനെ എൻ്റെ റൂമിലെത്തിയിട്ടോ. സംഭവം ഞാൻ എറണാകുളത്ത് വന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കെതിരെ ഒരു സമൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒരു സമൻസ് അയച്ചിട്ട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നാളെ എനിക്കിവിടെ അപ്പിയറൻസ് കൊടുക്കണം. ആ ഗവൺമെൻറ് ഓഫീസറുടെ മുമ്പാകെ ഞാനതിന് നാളെ ഇവിടെ അപ്പിയർ ചെയ്യണം. അപ്പം നോക്കാം നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ നിലവിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ടുപേര് ചെയ്ത കുറ്റത്തിന് എല്ലാവരെയും ക്രൂശിക്കുക ഇപ്പം നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഇര ഒരു പക്ഷേ ഞാനായിരിക്കും. കേരളത്തിൽ ഒരു പക്ഷേ ആ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഒരു നെക്സ്റ്റ് വ്ളോഗർ ചിലപ്പോൾ ഞാനായിരിക്കും. പക്ഷെങ്കിൽ നിയമപരമായിട്ട് തന്നെയാണ് എന്തുണ്ടെങ്കിൽ നേരിടാൻ തന്നെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത്രയേ പറയാനുള്ളൂ. നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്കെതിരെ കല്ലെറിയാൻ വേണ്ടി നമ്മുടെ മുന്നിലും പിന്നിലുമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ പോകുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. നമ്മൾ ആരെയും നമ്മുടെ ലൈഫിൽ ഉപദ്രവിക്കുന്നില്ല മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു വാക്കുകൊണ്ടോ നമ്മൾ വിഷമിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കാരും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ കേട്ടോ.